ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മീൻ കൃഷി തുടങ്ങാം കൊച്ചു പിള്ളേർ മുതൽ അതായത് ഭയങ്കര ക്രേസാണ് ഇപ്പോൾ മീൻ കൃഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീൻ വളർത്ത് എന്ന് പറയുന്നത് ഭയങ്കര ക്രേസാണ് ചിലർക്ക് ഇത് വരുമാനത്തിലൂടെ നല്ല ബിസിനസ് നടത്തുന്നവരുമുണ്ട് പലതരത്തിൽ ഇതിനെ അല്ലാതെ ജസ്റ്റ് വിനോദമായിട്ട് കാണുന്നവരുമുണ്ട് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു സംഭവമാണ് ഈ മീൻ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം വളരെ സിമ്പിളായിട്ട് അതിന് വലിയ ചിലവ് കാര്യങ്ങളൊന്നുമില്ല മീൻ മേടിക്കുന്നതിനുള്ള ചിലവ് മാത്രമല്ല വളർത്തുന്നതിന് നമുക്ക് ഈ പിന്നെ മീൻ തീറ്റിക്കാനേ വില കുറവാണ് പലതരത്തിലുള്ള നമ്മൾ എന്താ പറയുക ഗപ്പി നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു മത്സ്യം എന്ന് പറയുന്നത് ഗപ്പി പിന്നെ എന്താ പറയുക ബ്ലാക്ക് മോളി റെഡ് മോളി ഗപ്പിയാണ് മെയിൻ ഗപ്പിയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകിനെ തുരത്തുമെന്നാണ് പിന്നെ ഒരു ശാസ്ത്രം ഗപ്പി അതിന് നല്ലതാണ് അല്ലാതെ നമുക്ക് പാലൊക്കെ ഒരു പാൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടി കിളിച്ച് 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 അത് ഫുള്ള് ഏരിയ അങ്ങ് സ്പ്രെഡായിക്കോളും പിന്നെ ഇത് നമ്മുടെ കണ്ടങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ പായൽ ഇതിട്ടാലും മതി നമ്മൾ പിന്നെ തീറ്റേണ്ട കാര്യമില്ല ഒരു വെള്ളം ഒന്ന് പഴയി കഴിഞ്ഞ് ഒരു മാസം കഴിയും തോറും ഈ പായലിൻ്റെ വേരുകൾ ഇറങ്ങി ഇറങ്ങി ചെന്നിട്ട് അതിൽ തന്നെ പിന്നെ ഇതിന് ഫുഡ് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട ഇതിനകത്ത് ആകെ ഇട്ട ഇതിനകത്ത് നമ്മുടെ മാമൻ്റെ വീട് അപ്പോൾ അവിടെ നമ്മുടെ പിള്ളേരെ പരിപാടി ഇത് അവൻ ആദ്യം ഇട്ടതാണ് ഇതിൻ്റെ ഇത് ഇതിലൂടെ പൊട്ടി മുളച്ച് 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 മുളച്ചുണ്ടായതാണ് ബാക്കി കാണുന്ന എല്ലാ പായലും ഇത് പിന്നെ നമുക്ക് ജസ്റ്റ് തീറ്റിക്കും പിന്നെ നമ്മൾ തീറ്റിയുണ്ട് ഇതിപ്പോൾ നോക്കാറേ ഇല്ലെന്നാണ് പറയുന്നത് ഇത് തന്നെ തന്നെ കുട്ടികളും എല്ലാമായിട്ട് തന്നെ കണ്ട കറി ഇഷ്ടമാണ് പോകാൻ മീനുണ്ട് എങ്ങനെ ഓരോരു 1300 മീൻ അടുത്ത് കാണും എന്താ പറയുക ഗപ്പിയും റെഡ് മോളി ബ്ലാക്ക് മോളി പേരെന്ന് പറയില്ല എന്നാലും ഏകദേശം 10 അത്രയും മീൻ കാണും അപ്പം തുടക്കക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്ന നിലയ്ക്കാണെങ്കിൽ ഇത് നല്ല രീതിയിൽ വലിയ രീതിയിൽ നമുക്കൊരു ഫാം വൈസ് നമുക്ക് തുടങ്ങാം അത് ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലിനകത്തും തുടങ്ങാം കൃഷി ഇതിനെ പിന്നെ വളരെ വ്യാവസായികമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സിമ്പിൾ അതായത് ഒരു തൊഴിലും ഇല്ലാത്തവർക്ക് പറ്റിയ ഒരു പരിപാടിയാണ് ഇപ്പം നമ്മൾ എന്താ പറയുക ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു തരത്തിൽ നമുക്ക് എന്താ പറയുക ഒന്നും നിൽക്കണില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെറ്റപ്പ് വേണം എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു നമ്മുടെ പറമ്പിൽ ഒരു വലിയൊരു കുളം പോലെ കുഴിക്കുക അവിടെ ടാർപ്പയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് റൗണ്ടിൽ അങ്ങനെ ചെയ്യാം അല്ലാത്ത ഈ നമ്മുടെ ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജുകളൊക്കെ ആക്കി കിടക്കണം അതെടുത്തിട്ട് വന്നിട്ട് അത് പൊളിച്ച് അത് വെള്ളമൊഴിച്ച് ചെയ്യാം പാത്രങ്ങളിലായാലും അല്ലെങ്കിൽ എന്തിനും ഒരു ഗ്ലാസ് വേണം ഒരു 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 ഗ്ലാസ്സിൽ വേണമെങ്കിൽ പോലും നമുക്ക് ഇതിനെ വളർത്താൻ സാധിക്കും ബേസിനുകൾ നമ്മുടെ പൊട്ടിയ പാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാത്തര ഏതിനകത്തൊക്കെ വെള്ളം കൊള്ളുവോ അതിലെല്ലാം നമുക്ക് മീനെ വളർത്താൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതാണ് അപ്പം നിങ്ങൾ ഞാനുണ്ടോ ഇതൊരു കാണാൻ നല്ല കൗതുകമുള്ളൊരു കാഴ്ചയാണ് ഒരു നമുക്ക് മനസ്സിന് സംതൃപ്തി തരുന്നൊരു പരിപാടിയാണ് ഈ മീൻ വളർത്തൽ കൃഷി രീതി ഇപ്പോൾ പട്ടിയെ വളർത്തുക അല്ലെങ്കിൽ മുയലിനെ വളർത്തുക പ്രാവിനെ വളർത്തുക അതൊക്കെ നമുക്ക് സന്തോഷം തരുന്നൊരു പരിപാടിയാണ് അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രക്രിയയാണ് നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങുക ചിലർ പറയും ഓ മീനെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ മാസം മാസം വെള്ളം മാറണം അങ്ങനെയൊന്നുമില്ല അപ്പോൾ അക്കൂറത്തി ഷോയ്ക്ക് കിട്ടുന്നവരൊക്കെയാണ് ആരെങ്കിലും വീട്ടിൽ കയറുന്ന പിന്നെ ഓ ഇത് വെള്ളം കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തി വിൽക്കാനാണെങ്കിൽ ഈ രീതി വളർത്തുക അല്ലാതെ ഷോയ്ക്കാണെങ്കിൽ അക്വേറിയം ബേസ് ഒരു അക്വേറിയമൊക്കെ മേടിച്ചതിന് ശേഷം അതിൽ ഓക്സിജൻ സിലിണ്ടറൊക്കെ സെറ്റ് ചെയ്ത് കാണുന്ന രീതി ഒരു സീനറിയും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാമെന്നാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിള് ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ
മാമൻ്റെ മോനിത് വിൽക്കാറും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. ഈ ഗപ്പിയാണ് ഡിമാൻഡ്, കണ്ടോ? നല്ല ഐറ്റമാണ്. ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് നല്ല രസമാണ്. സമയം പോകുന്ന പോലും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ആണ്. വെറുതെ ഇരിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞാണ്, വെറുതെ ഇരിക്കുന്നവർക്ക് വേണ്ടി. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, കാര്യങ്ങളൊക്കെയാണ്. ചിലർക്കൊന്നും ചെയ്ത് വെറുതെ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അല്ലെ കളിക്കാൻ പോവുക. അപ്പം ഒഴിവ് വേളകളിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആദായം കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും.